ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലുള്ള ഒരു കാടിനുള്ളിലാണ്. കാട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം റിസർവ്ഡ് വനമൊക്കെ ആവും, എന്നാൽ അതല്ല. ഒരു പ്രകൃതി സ്നേഹി തൻ്റെ 30-40 വർഷത്തെ അധ്വാനം കൊണ്ട് നിർമ്മിച്ചെടുത്ത മനുഷ്യനിർമ്മിതമായ ഒരു കാട്. മുപ്പത്തഞ്ച് വർഷമായി ഞാൻ ജൈവകൃഷി മേഖലയിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പം ജൈവകൃഷി പഠിക്കാൻ തുടങ്ങിയപ്പോൾ കൃഷി നിലനിൽക്കുന്നതാകണമെന്നുണ്ടെങ്കിൽ കാടിനെ മാതൃകയാക്കണം. കാരണം കാട് സ്വയം നിലനിൽക്കാൻ അറിയാവുന്ന ഒരു സിസ്റ്റമാണ് പ്രകൃതിയിൽ. കാട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം പുല്ല് കിളുക്കണം, കുറ്റിച്ചെടി വേണം, മരങ്ങൾ പിടിക്കണം, പൂവും കായുള്ള മരങ്ങൾ ഉണ്ടാകണം. ഈ ഒരു സക്സസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാട് ഉണ്ടാക്കിയെടുത്തത്. 24 വർഷം കൊണ്ട് ഏകദേശം ആലപ്പുഴ ജില്ലയിലെ ഒരു കാടിന് രൂപം കൊടുത്തിരിക്കുന്നു. ഒരു നല്ല കാടായിട്ട് ഇത് രൂപാന്തരം. കൃഷി നടക്കണമെന്നുണ്ടെങ്കിൽ കാടിനെപ്പറ്റി പഠിക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും എനിക്ക് മനസ്സിലായി. കാടും കൃഷിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതോടുകൂടി ഒരു കാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈവിധ്യം കൂടണം. സാധാരണഗതിയിൽ കൃഷിയിൽ ഏകവിളയാണ്. എന്നാൽ കൃഷി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വൈവിധ്യമാർന്ന സസ്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കാടാക്കി വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ, അതായത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള വളരുന്ന സ്വാഭാവികമായി വളരുന്ന സകല സസ്യങ്ങളും, ഏതാണ്ട് 200-നും മേൽ സസ്യങ്ങൾ ഈ ഒരേക്കറിൽ ഞാൻ വെച്ചു കൊടുക്കും. ഏത് കാർബൺ കണ്ടൻ്റ് ഇല്ലാത്ത മണ്ണിൽ 3% കാർബൺ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്നും എന്തും വിളയിക്കാം. ഈ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇല, തണ്ട്, തടി മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിൻ്റെ ഭാഗമായി തീരുമ്പോൾ മണ്ണിൽ കാർബൺ എത്തി. അപ്പോൾ കാർബൺ എത്തുമ്പോൾ കാർബൺ മാത്രമല്ല എത്തുക, സൗരോർജവും കൂടി എത്തുന്നു. ആ മണ്ണിലെത്തിയ സൗരോർജമാണ് മണ്ണിൻ്റെ ജീവൻ. കാട് വെറും കാട് ഉണ്ടാക്കിയിട്ട് മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, കാടിനെ മാതൃകയാക്കിക്കൊണ്ട് ഒരു ഭക്ഷണം വിളയുന്ന ഒരു കാടുണ്ടാക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരേക്കറെങ്കിലും മിനിമം ഉള്ളവർ അവരുടെ ഒരേക്കറിൻ്റെ 10%, അതായത് ഒരു 10 സെൻറ്റ് ഒരു കാവ് പോലെ കാടാക്കുക. ആ പ്രദേശത്ത് ഉള്ള സ്വാഭാവികമായി വളരുന്ന എല്ലാ സസ്യങ്ങളെയും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അവിടെ സ്വാഭാവികമായിട്ടൊരു കാടുണ്ടായിക്കോളും, കാലക്രമേണ അതൊരു കാവായിട്ട് മാറുകയും ചെയ്യും. ബാക്കിയുള്ള 90 സെൻറ്റിൽ വിളകൾ കൊണ്ടുള്ള ഒരു കാട്, അതായത് വൈവിധ്യമാർന്ന വിളകൾ കൊണ്ട് ഒരു കാട് പോലെ പ്രതീതി, അതൊരു കൾട്ടിവേറ്റഡ് ഇക്കോസിസ്റ്റം. അപ്പോൾ 10% നാച്ചുറൽ ഇക്കോസിസ്റ്റം, 90% കൾട്ടിവേറ്റഡ് ഇക്കോസിസ്റ്റം ആയാൽ ഭക്ഷണം വിളയുന്ന ഒരു കാടായി. അതാണ് ഒരു അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈൻ. ഈ ഡിസൈനിലൂടെ നമുക്ക് കാലാവസ്ഥ തിരിച്ചു പിടിക്കാം. ഒരു മൈക്രോ ക്ലൈമറ്റ് ഈ കാവുകൾ ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ ഏക്കറിലും 10% വീതം ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയാൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ കാലാവസ്ഥയെ നമുക്ക് ഈസി ആയിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മിയാവാക്കി എന്ന് പറയുന്നൊരു മരം പിടിപ്പിക്കുന്ന പദ്ധതി വന്നു കയറിയിട്ടുണ്ട് കേരളത്തിൽ. മിയാവാക്കി കൊണ്ട് മരം ഉണ്ടാക്കാം, മരക്കൂട്ടങ്ങളെ ഉണ്ടാക്കാം. ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു പദ്ധതിയാണത്. അതായത് 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് 10 സെൻറ്റിൽ നമുക്ക് കാടുണ്ടാക്കേണ്ടത്. അതേസമയം കേരളത്തിലെ കാവുകളെന്ന് പറഞ്ഞാൽ അതിന് 1 രൂപ മുടക്കണ്ട. അവിടെ ഒരു ഏരിയ മാറ്റിയിട്ടാൽ മാത്രം മതി. അത്യാവശ്യത്തിന് വേണ്ട മരങ്ങൾ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, ബാക്കി പക്ഷികളത് കൊണ്ടുവന്നോളും. പക്ഷികൾ കൊണ്ടുവന്ന്, കാറ്റ് കൊണ്ടുവന്ന്, ഇതെല്ലാം സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. നമ്മുടെ കാവ് ഒരു സ്വാഭാവിക വനത്തിൻ്റെ, മഴക്കാടിൻ്റെ ഒരു ചെറു പതിപ്പാണ്. അതിനൊരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ മിയാവാക്കി എന്ന് പറഞ്ഞ മരത്തിന് കൂട്ടത്തിന് മരക്കൂട്ടം മാത്രമേ ആവുള്ളൂ കാലാവസ്ഥ കൊണ്ടുവരാൻ പറ്റും. ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിന് മാത്രമേ കാലാവസ്ഥ തിരിച്ചു പിടിക്കാൻ പറ്റും. ആരോഗ്യമുള്ള മണ്ണ്, അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം, അതിലെ പോഷകസമ്പുഷ്ടമായ ഭക്ഷണം, അതിന് മാത്രമേ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റൂ. ഈ
ഈ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ നയരൂപീകരണമൊക്കെ ആവാമെങ്കിലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു സിംഗിൾ എൻറ്റിറ്റി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ആവാസ വ്യവസ്ഥയെ അവരുടെ പാട്ടിന് വിടുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും ഉചിതമായ മാർഗം.